ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ 5 മണി ആയിട്ടുള്ളൂ. ഞാൻ നേരെ കുളിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ലൈറ്റിംഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇന്ന് DIY ബ്യൂട്ടി ക്രാഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല, ഇന്നൊരു ഹോൾ വീഡിയോ ആണ്. എല്ലാവർക്കും ഹോൾ വീഡിയോ കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുർത്ത ഹോൾ ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും ഇപ്പൊ എന്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന ആദ്യത്തെ ടോപ്പ്. ഒരു പുതിയ കളറായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് സെലക്ട് ചെയ്യാൻ കാരണം. പുതിയ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു കാക്കി ഷെയ്ഡ് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ഗോൾഡൻ കളറാണ് നേരിട്ട് കാണുമ്പോൾ. കുർത്തയുടെ ഫ്രണ്ട് പോർഷനിലും മിഡിലിലായിട്ട് ഇങ്ങനെ നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കുർത്തയുടെ രണ്ട് സൈഡിലും ഓരോ പോക്കറ്റ് തന്നിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ക്യാഷോ മൊബൈലോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുർത്തയിൽ പോക്കറ്റ് ഉള്ളത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കുർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹിപ് ചെയിൻ വരുന്നുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ചെയിൻ ഇങ്ങനെ നമുക്ക് ഊരി മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റിയിട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇതിനൊരു ചെറിയ ബോട്ട് നെക്കാണ് വരുന്നത്. അവിടെ ഒരു പൈപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ കുർത്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ് ആണ്. സാധാരണ ടോപ്പിനൊക്കെ ഉള്ളതുപോലെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ്സ് അല്ല ഇതിനുള്ളത്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഈ കുർത്ത നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം. ഇനി കുർത്തയുടെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതിന് 799 ആണ്. ഇതാണ് ഈ കുർത്തയുടെ ബാക്ക് സൈഡ്. പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് പ്രിന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് എനിക്ക് കാണിക്കാനുള്ള അടുത്ത കുർത്ത. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഒരു റൗണ്ട് നെക്കാണ് ഇതിന് വരുന്നത്. അങ്ങനെ നെക്കിൽ ഇങ്ങനെ ഒരു ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന് താഴെയായിട്ടൊരു കറുത്ത ബോർഡറും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. മിഡിലിൽ ഇങ്ങനെ ചെറിയ 3 ഡിസൈനും വരുന്നുണ്ട്. ഈ പ്രിൻ്റ് വാഷ് ചെയ്യുമ്പോൾ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ പ്രിൻ്റ് വന്നിട്ടുള്ളതിൻ്റെയൊക്കെ തുണി ഇങ്ങനെ സൈഡ് തിരിച്ചു നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ ആ പ്രിൻ്റിൻ്റെ ഏകദേശം ഇങ്ങനെ കുറച്ച് ഡിസൈൻ പോലെ കാണാവുന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യുമ്പോൾ പോകുന്നതല്ല, നല്ല പ്രിൻ്റാണ്. ഇതാണ് ഈ കുർത്തയുടെ ബാക്ക് സൈഡ്. പ്രത്യേകിച്ച് പ്രിൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല, എങ്കിലും അവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഡിസൈൻ, നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ബാക്കിലെ രണ്ട് സൈഡിലും ഓരോ ടക്ക് അടിച്ചിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇനി മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. കരികരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് 699. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന നെക്സ്റ്റ് കുർത്ത. ഇതിൻ്റെ നെക്കിൽ ഒരു ഓറഞ്ച് പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് 3 ഹോള് പോലെ വന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നെക്കായിട്ട് എനിക്ക് തോന്നി. സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ബ്ലാക്ക് ത്രെഡ് വർക്ക് താഴെ വരെ പോകുന്നുണ്ട്. പിന്നെ താഴെ നല്ലൊരു ലോട്ടസിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. പ്രിൻ്റാണ്, പക്ഷേ ഇത് വാഷ് ചെയ്താലും പോകുന്നതല്ല. ഞാൻ ഇതിന് മുമ്പും ഇതുപോലത്തെ പ്രിൻ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും വാഷ് ചെയ്തിട്ട് ഇതുവരെ പോയിട്ടില്ല. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. ഈ കുർത്തയും മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 649 ആണ്. ഇതും കരികരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നെക്സ്റ്റ് കുർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ളതാണ്.
കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുർത്തയാണ്. ഇതിൻ്റെ നെക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ബോട്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ലൊരു കിളിക്കൂടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. പിന്നെ ഇതിൻ്റെ 3/4 സ്ലീവ് അല്ല, കൈമുട്ട് വരെയാണ് ഇതിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. ഈ കുർത്തയുടെയും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് രണ്ടറ്റത്ത് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നീളം, എന്താ പറയുക, അസിമെട്രിക്കൽ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് മീഡിയം സൈസാണ്. ഞാനിത് ഓൺലൈൻ വാങ്ങിയതായതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓർമ്മയില്ല. ഇതാണ് എനിക്ക് കാണിക്കാനുള്ള അടുത്ത കുർത്ത. ഈ കുർത്തയ്ക്ക് റൗണ്ട് നെക്കാണ് വരുന്നത്. അവിടെ ഒരു റെഡ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ ഇങ്ങനെ റെഡിൽ പ്രിൻ്റ് വരുന്ന ടൈപ്പിലാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ ബട്ടൺസ് താഴെ വരെയും കൊടുത്തിട്ടുണ്ട്. ഇതും സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തയാണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. താഴെ ഇങ്ങനെ ചെറിയൊരു റെഡ് ബോർഡറും കാണാം. ഇതും കരികരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. മീഡിയം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 799 ആണ്. ഈ കുർത്തയെല്ലാം ഞാൻ വാങ്ങിയിരിക്കുന്നത് അൺലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. മെൻസ് വെയർ ആയാലും ലേഡീസ് വെയർ ആയാലും കിഡ്സ് വെയർ ആയാലും എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് 4 കുർത്തയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ. Thank you for watching.